ജീവത്താല സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. ആമേൻ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഇസഹാക്കിന് പ്രാർത്ഥനയ്ക്കു മറുപടിയാ നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയാ നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാബൂക്ക് എന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാബൂക്ക് എന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാ
ആസ്വദിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ. ദൈവനാമത്തിന് മോഹം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവജനത്തിൻ്റെ അടയാളം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ യഹോവയുടെ വിശുദ്ധ ദിവസം, അതുപോലെ വാഗ്ദത്ത നാട്, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോവിനും ദൈവം നൽകാമെന്ന് പറഞ്ഞതായ വാഗ്ദത്ത നാട് അഥവാ കനാൻ ദേശം ശാശ്വത അവകാശമായി അവർക്ക് നൽകിയോ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയൊക്കെ നമ്മൾ പഠിച്ചിരുന്നുവല്ലോ. ഇന്ന് ദൈവം നൽകിയതായ അല്ലെങ്കിൽ ദൈവം തൻ്റെ ജനത്തിന് നൽകപ്പെട്ടിരിക്കുന്നതായ അടയാളം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പുറപ്പാട് പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഹോവിനെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എൻ്റെ ശബ്ദങ്ങളെ ആചരിക്കണം, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്ക് നിങ്ങൾക്ക് മധ്യേ ഒരു അടയാളമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബ്ദം ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ കേട്ടത് ദൈവജനത്തിൻ്റെ അടയാളമാകുന്നു വിശുദ്ധ ശബ്ദ. അപ്പോൾ ദൈവജനത്തിന് ഒരു അടയാളമാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല നമ്മൾ വായിച്ച് കേട്ടത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരടയാളമാകുന്നു, തലമുറ തലമുറയായിട്ട്. അപ്പം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ അതിന് ഇന്ന് വരെ ഒരു ഭംഗം ഭവിക്കാതെ തലമുറ തലമുറയായി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? അത് എന്നേക്കും സ്ഥിരമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അനേകരുടെയും ദൈവവചന പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം ഇപ്രകാരമുള്ള അല്ലെങ്കിൽ ഈ ശബദ് എന്ന് പറയുന്ന അടയാളം അല്ലെങ്കിൽ ശബദൊന്നും നമ്മൾ ആചരിക്കേണ്ട ആവശ്യമില്ല എന്ന് അനേകർ പഠിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ഒരു എപ്പിസോഡ് നമ്മൾ പഠിപ്പിച്ചിരുന്നു. കർത്താവ് യേശു ക്രിസ്തു നിവർത്തിച്ചതായ ന്യായപ്രമാണം, മോശയ്ക ന്യായപ്രമാണമെന്ന് ദൈവത്തിൻ്റെ ന്യായപ്രമാണമെന്ന് രണ്ട് ന്യായപ്രമാണങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നവർക്ക് ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇത് ദൈവജനത്തിൻ്റെ അടയാളമാകുന്നു, ഇത് തലമുറ തലമുറയായിട്ടുള്ളതാകുന്നു. ഇനിയും ഇതെ സംബന്ധിച്ച് മറ്റൊരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവജനത്തിന് വേറെയും ചില അടയാളങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 17-ാമത്തെ അധ്യായത്തിൽ പരിച്ഛേദന ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ ദൈവജനത്തിന് ഒരു അടയാളമായിരുന്നു എന്ന് കാണുകയാണ്. പരിച്ഛേദന ദൈവജനത്തിൻ്റെ അടയാളമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷമുള്ള അല്ലെങ്കിൽ പുതുവാന ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ഈ പരിശോധന ഏൽക്കാത്തത്, ശബദ് അനുസരിക്കണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് തലമുറ തലമുറയായി നൽകപ്പെട്ടതായ ഈ പരിശോധന ഏൽക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിന് പല വിധത്തിലുള്ളതായ മറുപടികൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുകയും അത് മോശയ്ക ന്യായ പ്രമാണത്തിലായിരുന്നു എന്നും അതുകൊണ്ട് മാറ്റപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് ശബദ് അനുസരിക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ അടയാളം തലമുറ തലമുറയായിട്ടാണെന്ന് പറയുമ്പോൾ പരിശോധന അനുസരിക്കാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ് വിശദീകരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഒരു വാക്യം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധയോടെ നമ്മൾ വായിച്ചാൽ മതി. 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയൊക്കെയും എൻ്റെ നിയമം പ്രമാണിക്കണം. അപ്പോൾ നമ്മൾ പുറപ്പാട് ദിവസം 31-ാം അധ്യായത്തിൽ വിശുദ്ധ ശബദിനെക്കുറിച്ച് വായിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, തലമുറ തലമുറയായി നിന്റെ സന്തതിയൊക്കെയും എൻ്റെ ഈ നിയമം പ്രമാണിക്കണം. ഇത് ദൈവത്തിൻ്റെ നിയമമാണ്, ഇതെൻ്റെ നിയമം നിങ്ങൾ പ്രമാണിക്കണം. ഇനി അതിനുശേഷം പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. കണ്ടോ, ഇതിൻ്റെ നിർവചനം അവിടെ പറയുകയാണ് ചെയ്യുന്നത്, എനിക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മധ്യേ ഉള്ളതും, എനിക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മധ്യേ ഉള്ളതും. നമ്മൾ ആവർത്തിച്ച് നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ സന്തതിക്കും മധ്യേ ഉള്ളതായ ഒരു നിയമമായിരുന്നു എന്തെന്ന് പറയുന്നത് പരിച്ഛേദന എന്ന് പറയുന്നത്. എന്നാൽ ശബദിനെക്കുറിച്ച് പുറപ്പാട് ദിവസം 31-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള അടയാളമാകുന്നു വിശുദ്ധ ശബദ് എന്നാണ് നമ്മൾ വായിച്ചത്. രണ്ടും തലമുറ തലമുറയായിട്ടാണെങ്കിലും ഒന്ന് സന്തതിക്കും മധ്യേ ഉള്ളതായിരുന്നു. ഇനി നമ്മൾ അടുത്തൊരു വാക്യം വായിച്ചിട്ട് ഈ സന്തതിക്കും മധ്യേ എന്ന് പറഞ്ഞാൽ ഈ സന്തതി ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ പഠനം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. അതായത് ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളാണ്. അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന അനേകരെക്കുറിച്ചല്ല നിൻ്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ.
അപ്പോൾ അബ്രഹാമിനും ഇസ്ഹാക്കിനും നിനക്കും ശേഷം നിന്റെ സന്തതികൾക്കും എന്ന് പറയുന്നത് അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ചാകുന്നു, അത് ക്രിസ്തുവാകുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിച്ഛേദന തലമുറ തലമുറയായി ദൈവജനത്തിൻ്റെ ഒരു അടയാളമായിരുന്നെങ്കിൽ അത് നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതായിരുന്നു. അപ്പോൾ ആരാണ് ഈ സന്തതി? അതിവിടെ തന്നെ ഗലാത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവത്രേ സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, അത് ഏകനെ കുറിച്ചത്രേ, അത് ക്രിസ്തുവത്രേ എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്ന തലമുറ തലമുറയായിട്ടുള്ള അടയാളം എന്ന് പറയുമ്പോൾ അത് സന്തതിക്കും മധ്യേ ഉള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കർത്താവായ യേശു ക്രിസ്തു വരെ ഉള്ളതായിരുന്നു എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. തലമുറ തലമുറയായി നിങ്ങൾ പ്രമാണിക്കേണ്ടതായ നിയമമാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, അബ്രഹാമിനും ഇസ്ഹാക്കിനും വാഗ്ദത്തങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്തില്ല, യഥാർത്ഥത്തിലുള്ള വാഗ്ദത്തം അവർക്ക് ലഭിച്ചില്ല. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു എന്ന് കാണുന്നു എബ്രായർക്ക് ലേഖനം 11:10. മാത്രമല്ല, അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ഏറ്റവും നല്ലതൊന്ന് എന്ത് ചെയ്തു, മുൻകരുതിയിരുന്നു എന്ന് കാണുകയാണ്. അപ്പോൾ വിശ്വാസപിതാക്കന്മാരായിരുന്ന അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് അല്ലെങ്കിൽ അവരൊക്കെയും ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരും, അവർക്കും എന്ത് ചെയ്തിട്ടില്ല, ഈ സ്വർഗീയ കനാൻ എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് അവകാശമായി ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ തിരുവചനത്തിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ നിയമത്തിൻ്റെ അടയാളമായി ശബ്ദത്തെയും പരിച്ഛേദനയും കണക്കിലെടുക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ പരിച്ഛേദന ഏൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ പുതുവാന ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് പരിച്ഛേദന ഏൽക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് മോശയുടെ ന്യായ പ്രമാണത്തിൽ പെട്ടതായിരുന്നു എന്ന് ഉള്ള ഒരു പഠനത്തിലൂടെ മാത്രമേ എന്നെ തള്ളിക്കളയാതെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കുറച്ച് നിൽക്കുവാൻ കഴിയും. നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? അത് സന്തതിക്ക് മധ്യേ ഉള്ളതായിരുന്നു പരിച്ഛേദന. ഈ സന്തതി എന്ന് പറയുന്ന അനേകനെക്കുറിച്ചല്ല, അത് ഏകനെക്കുറിച്ചായിരുന്നു, അത് കർത്താവായിരുന്നു എന്ന് കാണുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2:21 കർത്താവ് യേശു ക്രിസ്തു പരിച്ഛേദന ഏറ്റുവോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതും കൂടെ നമ്മളൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:21 ഇങ്ങനെയാണ്, പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു. ഉണ്ടോ? അപ്പോൾ പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ, അപ്പോൾ കൃത്യം 8-ാം ദിവസമായിരുന്നു. ആ 8-ാം ദിവസം കർത്താവ് യേശു ക്രിസ്തുവിനെ പരിശോധന ഏൽക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ കൊണ്ടുപോയി. താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ 22 ഇങ്ങനെ തുടങ്ങുന്നത്, മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാൻ വേണ്ടി എന്ത് ചെയ്തു? ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ പോയി എന്ന് കാണുകയാണ്. അപ്പോൾ സന്തതിക്ക് മധ്യേ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പരിച്ഛേദന ഏറ്റുവോ എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? പരിച്ഛേദന ഏറ്റു. അപ്പോൾ സന്തതിക്ക് മധ്യേ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരെ മതിയായിരുന്നു എന്നൊന്ന് എന്ത് പരിച്ഛേദന എന്ന് പറയുന്നത്. എന്നാൽ യേശുവിന് ശേഷവും അപ്പസ്തോലന്മാരും യഹൂദന്മാരുമായിട്ടുള്ള വാദഗതികളിൽ പരസ്പരം വീണ്ടും പരിച്ഛേദന ഏൽക്കണമെന്ന് നിശ്ചിതമായി അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം ചില വിശ്വാസത്തിൽ വന്നതായ, ജാതീയ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതായ ചിലരെ പരിശോധന ഏൽപ്പിക്കുന്ന ചരിത്രമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവചനം പഠിക്കുമ്പോൾ അത് അന്നത്തെ ആ വലിയൊരു പ്രശ്നത്തെ ചില പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ തിരുവചനം പഠിക്കുമ്പോൾ പരിശോധന എന്ന് പറയുന്ന അടയാളം തലമുറ തലമുറയായിട്ടുള്ളതായിരുന്നു. എന്നാൽ അത് സന്തതിക്ക് മധ്യേ ഉള്ളതായിരുന്നത് കർത്താവ് യേശു ക്രിസ്തു വരെ ഉള്ളതായിരുന്നു എന്ന് നമ്മൾ പഠിച്ചല്ലോ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവചനം പഠിച്ച നിങ്ങൾക്ക് വളരെ ലഘുവായി നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ശബ്ദം എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസമാണ്. അതിനെ പ്രത്യേകമായി അങ്ങനെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണുന്നു. ദൈവം നൽകിയതായ 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പനയാണ് ശാബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ളത്. മാത്രമല്ല, വെളിപ്പാട് ദിവസം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് ദൈവകൽപ്പനകൾ പൂർണ്ണമായി നമ്മൾ അനുസരിക്കുക. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം എൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്, പരിശോധന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. പരിശോധന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്ന അത്രേ കാര്യം. അതുകൊണ്ട് ഇന്ന് ദൈവജനം കേട്ടതായ നിങ്ങളെല്ലാവരും, മറ്റ് വ്യാഖ്യാനങ്ങളോ മറ്റ് നിരവധി വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഉണ്ടാകും. ഇതൊന്നും കൂടാതെ തന്നെ
നേർ രേഖയിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവവചനത്തെ വചനം കൊണ്ട് അല്ലെങ്കിൽ ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്ന ദൈവവചനത്തെ നമ്മൾ വായിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ മനസ്സിലാകുമ്പോൾ യഥാർത്ഥ സത്യത്തിൽ നമുക്ക് എന്ത് ചെയ്യും, നിലനിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിച്ചതുപോലെ ദൈവജനത്തിൻ്റെ അടയാളമായിരിക്കുന്ന വിശുദ്ധ ശബദ് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വലിയവനായിരിക്കുന്ന ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിലുള്ള ദൈവവചന പഠനം ഇതുപോലെ വളരെ ലഘുവായ രീതിയിൽ നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ പല വിഷയങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിരന്തരമായി നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ചേർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായും ഞങ്ങൾ ചെയ്യുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നതായിരിക്കും. ഇന്ന് വചനം കേട്ട എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവ് അനുഗ്രഹിയുടെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചന പിന്നെയും പഠിപ്പാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. അതോടൊപ്പം വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിലനിൽക്കുന്ന ഈ കാലയളവിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും രോഗത്തിലും പ്രയാസത്തിലും ഒക്കെ കഷ്ടപ്പെടുന്ന അനേകരുണ്ട് കർത്താവ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ വിടുവിക്കണം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അവരെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവരും ദൈവ പരമേൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കടന്നതായി സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.